നമസ്കാരം. രുചികരുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ അധികം ഗ്രേവി ഇല്ലാത്ത കറിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പൊ ചപ്പാത്തിക്ക് എന്ന് മാത്രമല്ല, ഒരു സ്പെഷ്യലായിട്ട് വല്ല ജീര റൈസോ അല്ലെ പുലാവോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ചനാദൽ, നമ്മളെ കടലപ്പരിപ്പ് ഉണ്ടല്ലോ പായസത്തിനൊക്കെ എടുക്കുന്ന ആ കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നും അതുപോലെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് കടലപ്പരിപ്പാണ്. ഇതിപ്പോ ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തു വെച്ചതാണ്. ഇനി ഇത് വേവിക്കാൻ പോവാണ്, കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പൊ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വേവാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ സോക്ക് ചെയ്ത് വെച്ച് തന്നെ ഉണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇടാം, ഒരുപാടൊന്നും ഇടണ്ട, ഈ ഒരു കടലപ്പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മളിത് വേവിച്ചെടുക്കാൻ പോവാണ്. 3 വിസില് ആവുമ്പോഴത്തേക്ക് നല്ലപോലെ വെന്ത് കിട്ടും. ഒരു ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസില് വന്നതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിലും കൂടി വന്ന് കഴിയുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും. കടലപ്പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബേ ലീഫ് അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. സവാള ഞാൻ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടലപ്പരിപ്പിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള നോക്കി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇത് നല്ല പോലെ വഴറ്റിയെടുക്കണം, നന്നായിട്ട് തന്നെ വാടി വരണം. അപ്പൊ ഇപ്പൊ സവാളയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ വാടി വരണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 തക്കാളി മിക്സിയിൽ നല്ല പോലെ അടിച്ചെടുത്തതാണിത്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് നല്ല പോലെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് വഴന്ന് വന്ന് ശരിക്കും ഓയിൽ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഇപ്പോൾ ഓയിൽ പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല പോലെ ആയി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും കടലപ്പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വെന്ത കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് വെന്ത് വരേണ്ടത്. ഒരുപാടങ്ങ് അടിഞ്ഞു പോകണ്ട, പക്ഷെ വേവുകയും വേണം. ആ ഒരു തരത്തിലാണ് വേണ്ടത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച് വരണം. ഇതിപ്പോ ഇതാ കറക്റ്റായിട്ട് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി. നമ്മൾ ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചേർക്കുന്നത് ഒരുപാട് നമ്മൾ എരിവുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് താളിച്ച് ചേർക്കുകയാണ്. ഓയിലിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 പൊടി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കായത്തിന്റെ പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ചനാദാൽ തടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലിപ്പം കടുക് വേണമെന്നുണ്ടെങ്കിൽ കടുക് വറുത്തിടാം. നമ്മൾ എന്താ പറയുക, ജീരകമാണല്ലോ ഇട്ട്, അപ്പം അതിനുപോലെ കടുക് വേണമെങ്കിൽ കടുകൊക്കെ വറുത്തിടാം. അപ്പം എന്തായാലും ചപ്പാത്തിക്കൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ല. അപ്പം ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.